വയനാട്ടിൽ രാഹുൽ ഗാന്ധി പത്രിക നൽകിയത് ഒരു മണിക്കൂറിലേറെ നീണ്ട വൻ ജനപങ്കാളിത്തമുള്ള റോഡ് ഷോയ്ക്ക് ശേഷമാണ്. കെ സി വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുത്തു. റിപ്പണിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ രാഹുൽ ഗാന്ധി കൽപ്പറ്റ പുതിയ ബസ്സാന സമീപമെത്തിയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമിട്ടത്. തുറന്ന വാഹനത്തിൽ രാഹുലും ഒപ്പം പ്രിയങ്കയും വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണ ലീഗിന്റെ പതാകയും മുന്നണി മര്യാദയുടെ ഭാഗമായി കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കിയാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ആവേശം ചോരാതെ ആയിരങ്ങൾ ഒരു മണിക്കൂറോളം റോഡ് ഷോയെ അനുഗമിച്ചു. രാഹുലിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുമെന്നായിരുന്നു റോഡ് ഷോയിൽ പങ്കെടുത്തവരുടെ പ്രതികരണം. നമ്മൾക്ക് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവട്ടെ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യ എന്ന ആവശ്യം, അത് രാഹുൽ ഗാന്ധിയുടെ പൂവണിയുന്നതിന് ഞങ്ങൾ പ്രതീക്ഷ. റോഡ് ഷോ പൂർത്തിയാക്കി രാഹുൽ തുറന്ന വാഹനത്തിലിരുന്ന് പ്രവർത്തകരോട് സംസാരിച്ചു. രാഷ്ട്രീയം പറയാതെ ഇടത് ഐക്യമുന്നണികളിലെ പ്രവർത്തകരെ കുടുംബാംഗങ്ങളെ വിശേഷിപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഐ ഡോണ്ട് ട്രീറ്റ് യു ആൻഡ് തിങ്ക് ഓഫ് യു ലൈക്ക് എൻ ഇലക്ട്രിക് ആൻഡ് തിങ്ക് ഓഫ് യു ദ സെയിം വേ ഐ തിങ്ക് ഓഫ് മൈ ലിറ്റിൽ സിസ്റ്റർ പ്രിയങ്ക ഓവർ ഹിയർ. പിന്നീട് കലക്ടറേറ്റിലെത്തി കലക്ടർ രേണുരാജു മുമ്പാകെ രാഹുൽ പത്രിക നൽകി. പ്രിയങ്ക ഗാന്ധിയും കൂടെ ഉണ്ടായിരുന്നു. ഇനി 15-ാം തീയതി ആയിരിക്കും രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുക. അതിനുശേഷം രാഹുൽ മണ്ഡലത്തിൽ സജീവമാകും. രാഹുലെത്തി രാഷ്ട്രീയം പറയാതെ മടങ്ങി. എങ്കിലും 2019 തുല്യമായിട്ടുള്ള ഒരു വരവേൽപ്പാണോ വയനാട്ടിൽ രാഹുലിന് ഒരുക്കിയെന്ന കാര്യത്തിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയമുണ്ട്. സ്നേഹവായ്പിന് കുറവൊന്നും അവർ കാണിച്ചുമില്ല. വയനാട്ടിൽ നിന്നും ഷാജഹാൻ, ഈഷാൻ ന്യൂസ്.